പൂവും പൂവിളിയുമില്ലാതെ ഗുരുവായൂരിൽ ഓണക്കാലം. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം ഈ ഓണത്തിന് മംഗലേറ്റിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത ക്ഷേത്രനഗരം, വർഷത്തിൽ മുഴുവൻ ദിവസവും പൂക്കളാൽ സമൃദ്ധമായ നഗരം, നിത്യോത്സവ പുണ്യഭൂമി എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണങ്ങളുള്ള ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഇത്തവണ മലയാളികളുടെ ദേശീയോത്സവം പേരിന് മാത്രമാണ്. പൂക്കളാൽ സമൃദ്ധമാകേണ്ട പാതയോരങ്ങൾ വിജനം. ക്ഷേത്രസന്നിധിയിൽ ഭക്തരുടെ സാന്നിധ്യം വളരെ കുറവ്. തിരുവോണ സദ്യയില്ല, ഓണപ്പുടവ സമർപ്പണമില്ല, ആരവങ്ങളില്ല. ചിങ്ങം പുളിരുമ്പോഴേക്കും ഭക്തരെ കൊണ്ട് ക്ഷേത്രനഗരി ജനനിബിഡമാകുമായിരുന്നു. വിവാഹ സംഘങ്ങളുടെ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടാറുള്ളത്. കണ്ണന് ഓണക്കാഴ്ച സമർപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒഴുക്ക് നിയന്ത്രിക്കാനാകാതെ വരാറുണ്ട്. ലോഡ്ജുകൾ മുഴുവൻ നിറയും. അത്തം മുതലുള്ള 10 ദിവസം ഗുരുഭവനപുരിയിലേത് ഉത്സവ നാളുകളായിരുന്നു. എന്നാൽ ഇത്തവണ ഓണനാളുകൾ മുൻപെങ്ങും കാണാത്ത വിധമാണ്. കണ്ണനെ ഒരു നോക്ക് കാണണമെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴുതു മടങ്ങണം. അതും ഏതാനും നിമിഷം മാത്രം. പ്രസാദം പോലും ലഭിക്കാത്ത അവസ്ഥ. നിയന്ത്രണങ്ങളോടെയാണെങ്കിലും ഭക്തർക്ക് ഗുരുവായൂരപ്പനെ ഉത്രാടക്കാഴ്ചക്കൊരു സമർപ്പിക്കാം എന്നത് മാത്രമാണ് ആശ്വാസം. ലോഡ്ജുകളിൽ ആളനക്കമില്ല. 5 മാസത്തിലധികമായി ലോഡ്ജുകൾ അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാരികളും സങ്കടത്തിലാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മാസങ്ങൾ അടച്ചിടേണ്ടി വന്നതിനാൽ ഭക്ഷ്യവസ്തുക്കൾ നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂരപ്പ ഭക്തരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്ത സങ്കടകരമായ ഓണക്കാലമാണ് ഇത്തവണ കടന്നുപോകുന്നത്. അമ്പാടിക്കണ്ണനെ ഒരു നോക്ക് കാണാതെയും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാതെയും ഒരു ഓണം ഗുരുവായൂരപ്പ ഭക്തരെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം കോവിഡ് മഹാമാരി മാറ്റിമറിച്ചിരിക്കുകയാണ്. അടുത്ത ഓണത്തിനെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കണമെന്ന പ്രാർത്ഥനയിലാണ് ഗുരുവായൂരപ്പ ഭക്തർ. ഗുരുവായൂരിൽ നിന്ന് രേഷ്മ രാജീവിനൊപ്പം KV സുബൈർ.